ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു റെസിപ്പി ആയിട്ടാണ് കണവ മസാല. ഇത് വളരെ എളുപ്പമാണ്, വളരെ ടേസ്റ്റിയുമാണ്. ഈ വീഡിയോ ആദ്യമായി കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ അടുത്തൊരു ബെൽ ബട്ടൺ ഉണ്ട്, അതും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുകയുള്ളൂ. ഇപ്പം ഞാൻ കണവ മസാലയ്ക്ക് വേണ്ടിയാണ്, ഇതേ കണക്കത്ത് ചെറിയ കണവ എനിക്ക് കിട്ടിയത്. ഇപ്പം 500 ഗ്രാം ഉണ്ട്. ഇപ്പം ഞാൻ റൗണ്ടായിട്ടാണ് അരിഞ്ഞിട്ടുള്ളത്. ഇപ്പം അതിൻ്റെ കൂടെ ഒരു 2 വലിയ സവാളയാണ് അരിഞ്ഞു വെച്ചിരിക്കുന്നത്. വലിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഒരു 20 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഇഞ്ചിയും വെളുത്തുള്ളിയും ഇത്തിരി കൂടിയാലും സാരമില്ല. പിന്നെ എരിവനുസരിച്ച് 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. 2 തക്കാളി എടുത്തിട്ടുണ്ട്. പിന്നെ മസാലയൊക്കെ ഞാൻ ചേർക്കുന്ന സമയത്ത് പറഞ്ഞുതരാം. പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് കോക്കനട്ട് ഓയിൽ ചേർത്ത് കൊടുക്കാം. ഒരു 4-5 ടേബിൾ സ്പൂൺ, ഒരു 5 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിലാണ് ഞാൻ ചേർക്കുന്നത്. എപ്പോഴും കണവയ്ക്ക് കോക്കനട്ട് ഓയിലാണ് ചേർക്കേണ്ടത്. പിന്നെ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് സവാള ചേർത്ത് കൊടുക്കാം. ഒരു കുറച്ചും കൂടെ ഒന്ന് ബ്രൗണിഷ് ആകുമ്പോഴത്തേക്ക് നമുക്ക് ഇതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. ഈ ഒരു സ്റ്റേജ് ആകുമ്പോഴത്തേക്ക് നമുക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില ഇതെല്ലാം കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ ഇത് ജാറിലൊന്ന് ചതച്ചെടുത്തതാണ്. ഇനി ചേർത്ത് വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലോട്ട് നമുക്ക് 2 തക്കാളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. തക്കാളിയായിട്ട് നന്നായിട്ട് വഴഞ്ഞിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് പ്ലെയിൻ ലോവിലോട്ട് ഇട്ടിട്ട് നമുക്ക് മസാല ചേർത്ത് കൊടുക്കാം. 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കാശ്മീരി ചില്ലി 1/2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. 1 ടീസ്പൂൺ ഉലുവ പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. അപ്പം മസാലയൊക്കെ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. നമുക്കതിലോട്ട് കണവ ചേർത്ത് കൊടുക്കാം. ഇതിൽ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. കണവയിൽ തന്നെ ധാരാളം വെള്ളമുണ്ട്. അപ്പോൾ അതിൽ തന്നെ കിടന്നിട്ട് നമുക്കൊരു മീഡിയം ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കാം. ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ ഇളക്കി കൊടുക്കണം. ഞാനിപ്പോൾ ഉപ്പ് ചേർത്തിട്ടില്ല, ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിലോട്ട് നമുക്ക് കുറച്ച് ഉപ്പ് ആദ്യം ചേർത്ത് കൊടുക്കാം കേട്ടോ. ഒരുപാട് ഉപ്പെടുത്ത് ഇട്ട് കൊടുക്കരുത് കണവയിൽ. ആദ്യം കുറച്ച് മാത്രം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അരപ്പുമായിട്ട് നന്നായിട്ട് മിക്സ് ആവണം. അപ്പോൾ ഇതിൽ നന്നായിട്ട് ഉപ്പൊക്കെ ഉണ്ട്. നമുക്കിത് ഒന്ന് മൂടി വെച്ചിട്ട് കണ്ടോ, ഇപ്പം തന്നെ വെള്ളം ഇറങ്ങി തുടങ്ങുന്നുണ്ട്. അപ്പോൾ ഇതൊന്ന് മൂടി വെച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ട് മൂടി വെച്ച് വേവിച്ചെടുക്കുക. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം. വെള്ളമൊന്നും ചേർക്കാതെ തന്നെ ഇത്രയും വെള്ളം ഉണ്ട് കണവയിൽ. അപ്പോൾ ഇതൊക്കെ ഒന്ന് കുറച്ചും കൂടെ ഒന്ന് വറ്റി വരണം കേട്ടോ. അപ്പോൾ ഇടയ്ക്ക് ഒന്ന് നോക്കി ഇളക്കിയൊക്കെ കൊടുത്തേക്കണം. കണവയുടെ വെള്ളം ഇത്രയും വരെ വറ്റിയിട്ടുണ്ട്. ഈ ഒരു സ്റ്റേജിൽ നമുക്ക് ഇതിനകത്തോട്ട് 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ പെരും ജീരകം മാത്രം ഒന്ന് ചൂടാക്കി പൊടിച്ചതാണ്, 1 ടേബിൾ സ്പൂൺ. അതും കൂടെ ഒന്ന് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മസാല നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിമൊന്ന് ഓഫ് ചെയ്യാം. ഇതാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്ത കണവ മസാല. ഇത് നിങ്ങൾ വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. താങ്ക് യു ഫോർ വാച്ചിങ് നെല്ലാസ് കിച്ചൺ. മുത്തോളം മുകിലോളം മലയാളം.